ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും അതിനെ തുടർന്നുണ്ടായ ആരോപണങ്ങളെയും പറ്റി ബൈറ്റ് എടുക്കാൻ ചെന്ന ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ മുന്നിൽ നിന്ന് എന്നിൽ ഔഷധഗുണമില്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടുപോയാ എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല എല്ലാം മുഖ്യമന്ത്രി പറയും ഞാനിപ്പോൾ സിനിമയിലില്ല രാഷ്ട്രീയത്തിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഇന്ന് വളരെ വൈകാരികമായി സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളി സിനിമയിലില്ല രാഷ്ട്രീയത്തിലാണുള്ളതെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് വളരെ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ട് അമ്മ സംഘടനയെ തകർത്ത ദിവസം നശിച്ച് കാണാൻ ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ അമ്മയെ നയിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആ സെൻറ്റൻസിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ നമ്മളൊരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ് നമ്മൾ തന്നെയാണ് അതിൽ ലീഡേഴ്സായിട്ട് നിൽക്കുന്നതെന്ന് വിചാരിക്കും കുറച്ച് നാളിന് ശേഷം ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ബാക്കിയുള്ള ആളുകളെ കൂടി കണ്ടെത്തി അവരിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് അതിനുള്ളൊരു ഒക്കെ കൊടുത്ത് അവരെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇത് മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ് നാളെ നിങ്ങളില്ലെങ്കിൽ സംഘടനയില്ല എന്ന അവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണെങ്കിൽ ഇത്രയും നാളുണ്ടായിരുന്ന നേതൃത്വം എന്ന് പറയുന്നത് പരാജയമായിരുന്നു എന്തായാലും ഇത് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതാണ് അമ്മ തകർന്നോ എന്നുവെച്ചാൽ എ എം എം എ എന്ന സംഘടന തകർന്നു എന്നുള്ളതാണ് ചോദ്യം കാരണം അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ ടോപ്പ് കമ്മിറ്റി ആ സമിതിയിൽ നിന്ന് എല്ലാവരും രാജിവെച്ചു മോഹൻലാൽ ഉൾപ്പെടെ അദ്ദേഹമാണ് ആ ടീമിനെ നയിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഉൾപ്പെടെ ആ സമിതിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് ഇതൊരു സംഘടനയുടെ തകർച്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എ എം എം എ എന്ന സംഘടനയുടെ ഗേറ്റ് കിടക്കുകയാണ് പുറത്ത് മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയയും ഒക്കെ കാത്തിരിക്കുകയാണ് അകത്തൊരു വലിയ മീറ്റിംഗ് നടക്കുകയാണ് ഈ മീഡിയക്കാരെ ഒന്നും അറിയിക്കാതെ പരമാവധി എ എം എം എ മെമ്പേഴ്സിനെയും വിളിച്ചു വരുത്തിയിട്ട് അവരൊരു അടച്ചിട്ട ഡിസ്കഷൻ നടക്കുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നല്ല പരമാവധി അംഗങ്ങൾ ആർക്കൊക്കെ വരാൻ പറ്റുമോ തിരക്കൊക്കെ മാറ്റി വെച്ച് എല്ലാവരും എത്തിച്ചേരാം എന്തായാലും കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എ എം എം എയുടെ ഗേറ്റ് തുറക്കുകയാണ് മീഡിയ പ്രവർത്തകരെല്ലാം അകത്തേക്ക് കുതിച്ചു ചെല്ലുന്നു അവരുടെ മുന്നിലേക്ക് മെയിൻ ഡോറ് തുറന്ന് അഭിനേതാക്കളൊക്കെ വരുന്നു എന്നിട്ട് ഈ മീഡിയക്കാരെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത് അകത്ത് ഞങ്ങൾ വലിയൊരു മീറ്റിങ്ങിലായിരുന്നു അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട് അത് ലാലേട്ടൻ നിങ്ങളോട് അവതരിപ്പിക്കും അങ്ങനെ മോഹൻലാൽ വരുന്നു അദ്ദേഹം പറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒരു വ്യക്തി എന്ന നിലയിൽ അഭിനേതാവെന്ന നിലയിൽ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കൊരുപാട് വേദന ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഈ സംഭവങ്ങളിലെല്ലാം തന്നെ ഞാനും എൻ്റെ സംഘടനയും ഇരകൾക്കൊപ്പം മാത്രമാണ് എന്നാൽ നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചു വരുന്ന ആളുകൾക്ക് മുന്നിൽ ഈ സംഘടനയുടെ വാതിൽ തുറന്നു തന്നെ കിടക്കും മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ഇന്ന് ഞങ്ങൾ വളരെ അർജൻറ്റായി ഒത്തുകൂടിയ ഈ മീറ്റിങ്ങിനിടയിൽ ആ നിർദ്ദേശങ്ങളും അതിനോടൊപ്പം വേറെയും ചില നിർദ്ദേശങ്ങളും കിട്ടുകയുണ്ടായി ഏറ്റവും അർജൻറ്റായി എന്നുവെച്ചാൽ അടുത്ത നിമിഷമെങ്കിൽ അടുത്ത നിമിഷം നടപ്പിലാക്കേണ്ടുന്ന ഇരുപതോളം നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ സിനിമ എന്ന് പറയുന്ന ഞങ്ങളുടെ തൊഴിലിടത്ത് ഏറ്റവും അത്യാവശ്യമായി നടപ്പിലാക്കേണ്ടത് കാര്യങ്ങൾ അതിൽ സ്ത്രീകളുടെ ബേസിക് നീഡ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഒരു ലിസ്റ്റാണിത് പക്ഷേ ഇത് നടപ്പിലാക്കണമെങ്കിൽ മറ്റ് സംഘടനകളോടും കൂടി ചേർന്ന് ചർച്ച നടത്തേണ്ടതുണ്ട് അത് നടത്തി എത്രയും പെട്ടെന്ന് ഇതിനൊക്കെയും തീരുമാനമുണ്ടാക്കുന്നതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം സിനിമയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അവരെയും സംഘടനയുടെ ഭരണസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ് അതിനോടൊപ്പം ഡബ്ല്യു സി സിയുമായി ഒരു ചർച്ചയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു നല്ല തൊഴിലിടമാണ് എ എം എം എയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സമയം കളയാതെ ചർച്ചകളും തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവും നിങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ പ്രോപ്പർ ചാനലിൽ കൃത്യസമയങ്ങളിൽ അറിയിച്ചിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കുറച്ച് സമയമേ മുന്നിലുള്ളൂ രണ്ട് മാസത്തിന് ശേഷം ഈ ഭരണസമിതിക്ക് പകരം മറ്റൊരു ഭരണസമിതിയെ അടിയന്തിരമായ ഒരു എലക്ഷൻ നടത്തി തിരഞ്ഞെടുക്കുന്നതായിരിക്കും പുതിയ തലമുറ മുന്നോട്ട് വരേണ്ടതുണ്ട് അവരോടൊപ്പം ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങളുമായി ഒപ്പമുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നന്ദി ഇങ്ങനെ പറഞ്ഞിട്ട് ലാലറ്റൻ ഇങ്ങനെ തിരിഞ്ഞു നടക്കുകയാണ് ഫുൾ സ്ലോ മോഷൻ ഇങ്ങനെയായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് റിയൽ ലൈഫിലും ലാലേട്ടൻ എന്ന് മനസ്സ് നിറഞ്ഞു വിളിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു പക്ഷേ ഇത് ഇതൊരു പരാജയപ്പെടലായിപ്പോയി ഒരു പിന്തിരിഞ്ഞ് നിൽക്കലായിപ്പോയി അടിസ്ഥാനപരമായിട്ട് ഇത് ജനങ്ങളോട് ചെയ്ത ഒരു നീതികേടാണ് ഇത് സിനിമയില്ലേ അവരുടെ സംഘടനയില്ലേ അവരുടെ തീരുമാനമല്ലേ അതിന് ജനങ്ങൾക്ക് എന്തോന്ന് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാക്കാർ എന്ന് പറയുന്നത് ബേസിക്കലി കലാകാരന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിനൊരു മാതൃക തന്നെയാണ് അതിൽ സിനിമാക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈഫ് കൂടി ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഒരു കഥകളി ആശാൻ അയാൾ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആ കഥകളി പഠിച്ചിട്ട് അതിലെ മുദ്രകളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആ ആർട്ട് ഫോമിനെ എൻജോയ് ചെയ്യുന്നവർ സ്റ്റേജിൽ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കുക ഒരു നാടക അഭിനേതാവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒരു നർത്തകൻ്റെയോ നർത്തകിയുടെയോ ജീവിതത്തിലും അതങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു സിനിമാ താരത്തിനെ സംബന്ധിച്ച് അവരുടെ വ്യക്തി ജീവിതം പോലും വളരെയധികം ആളുകൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് അവിടെ അവർ എന്തൊക്കെ ചെയ്യുന്നു നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനെ നീതിന്യായ സംവിധാനത്തിന് അവരെങ്ങനെ ഉപയോഗിക്കുന്നു സംഘടനാ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം മാതൃകാപരമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ജനങ്ങൾ പുതിയ ജനറേഷൻ കാണുന്നുണ്ട് അത് കണ്ട് പഠിക്കുക മാത്രമല്ല അതിനെ വിലയിരുത്തുകയും കൂടി ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ കൃത്യമായ മറുപടികളില്ലാതെ ഒരു ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി രക്ഷപ്പെടുകയാണ് എളുപ്പവഴി അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാതെ എന്തെങ്കിലും ഒരു തീരുമാനം ആവട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാണ് ഒരു എളുപ്പവഴി എന്ന് ചിലരെങ്കിലും വിചാരിച്ചേക്കാം മറ്റൊരു കാര്യം ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ആശയമുണ്ടല്ലോ അതിന് കൂടുതൽ അടിത്തറ ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു സംഭവം എന്നെനിക്ക് ഫീൽ ചെയ്തു കാരണം ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് രണ്ടോ മൂന്നോ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്കെതിരെയാണ് പിന്നെയുള്ളത് നിലവിൽ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾക്കെതിരെ പിന്നെ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന സിനിമാ താരത്തിനെതിരെ സംവിധായകൻ വിനയം പറഞ്ഞ ഒരു ഉള്ളത് അങ്ങനെ വിരലിലെണ്ണാവുന്ന എന്ന് വെച്ചാൽ ഭരണസമിതിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് നേരെയുള്ള ആരോപണങ്ങളാണ് വിരലെണ്ണാവുന്ന ആരോപണങ്ങൾ വന്നപ്പോൾ അത്രയും ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് മാധ്യമങ്ങളെ നേരിടുന്നതും പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതുമൊക്കെ ഈ ആർജവത്തോടെ ഏറ്റെടുക്കാൻ വേറെ ആർക്കും പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതൊരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ബാക്കിയുള്ളവർക്ക് നോക്കു കാരണം മാധ്യമങ്ങളുടെ ചോദ്യത്തെ നേരിടാൻ വേണ്ടി മുന്നിൽ വന്നിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആരോപണത്തെ തുടർന്ന് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു വേറെയും ആളുകൾക്ക് നേരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞത് ഇത് പിരിച്ചുവിടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് സംഘടനയിലെ മറ്റ് അംഗങ്ങളോട് കാണിച്ച നീതികേടാണിത് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഗവൺമെന്റിന്റെ കാര്യം എടുക്കും അവരെപ്പോഴാണ് ജനങ്ങൾക്കൊപ്പം ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിലകൊള്ളേണ്ടത് നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്ന് ഈ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുന്ന അഭിനേതാവിന് നേരെ ഉണ്ടായ ആരോപണം കൂടി വരുമ്പോൾ പുള്ളി അപ്പത്തന്നെ ചെങ്കുടി പിടിച്ചുകൊണ്ടൊരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളുടെയും എളുപ്പവഴി ഇപ്പോൾ അതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവർക്കൊപ്പമാണ് എന്ന് പറയുക പണ്ടത്തെ എസ് എഫ് ഐ ആയിരുന്നു ഞാൻ എന്ന് പറയുക എനിവേ അത് അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന രീതി ിലുള്ളതുൾപ്പെടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് വലിയ വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോൾ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ കൈവിടാതെ അവർക്കൊപ്പം നിന്ന ആയിട്ടാണ് ഞാൻ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നത് അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജനങ്ങളെ കൈവിടാതിരിക്കുക ഒരു ഗ്രൂപ്പിൻ്റെ തലവൻ എന്ന് പറയുമ്പോൾ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭരണസമിതി എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരിൽ നിന്ന് ബാക്കിയുള്ളവർ പ്രതീക്ഷിക്കുന്നത് ഏതൊരു വലിയ പ്രതിസന്ധി വന്നാലും ആടി ഉലയാതെ നമ്മുടെ ഈ കപ്പലിനെ കൊണ്ട് നടക്കാൻ ഇവർക്ക് പറ്റുമായിരിക്കും എന്നുള്ളതാണ് പക്ഷെ ഇവിടെ കുറച്ച് ആരോപണങ്ങളും ഒന്ന് രണ്ട് രാജീവ് അല്ലെങ്കിൽ രാജിവെക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ ചർച്ച വന്നപ്പോൾ തന്നെ കൂട്ടത്തോടെ രാജിവെക്കുകയാണ് ഉണ്ടായത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ് ഇത് ഒരു സംഘടനയുടെ തകർച്ചയാണോ എന്നുള്ളത് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മലയാള സിനിമയെ ബഹിഷ്കരിക്കാൻ വരെയുള്ള ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെയോ മൂലേ നിങ്ങൾക്ക് കേട്ടു തുടങ്ങുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴും അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയുന്നത് സിനിമ നശിക്കാനൊന്നും പോകുന്നില്ല മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒടുക്കവും അല്ലേത് ഇതൊരു ചെറിയ ശുദ്ധീകരണ പ്രവർത്തനമാണ് ഇത്രയും നാൾ നിറഞ്ഞു നിന്നിരുന്ന മറഞ്ഞ് നിന്നിരുന്ന ചില പുഴുക്കൊത്തുകളെ കുറച്ചാളുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതിനെ തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പക്ഷേ ഈ ചൂണ്ടിക്കാണിക്കലുകളും അതുണ്ടാക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളും കുറച്ച് കൂടുതലാണ് ഇവിടെ അംഗങ്ങളെ കൈവിടാത്ത ഒരു നേതൃനിര ഉണ്ടാവണം അങ്ങനെ ഒരു നേതൃനിരയ്ക്ക് മാത്രമേ ഇതിൽ ഫ്യൂച്ചർ കണ്ടെത്താൻ പറ്റുള്ളൂ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അല്ലല്ലോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ താൻ കൂടി ഭാഗമായ കുറേ ആളുകളെ ചേർത്ത് നിർത്തി എല്ലാവരുടെയും നന്മയെ കരുതി മുന്നോട്ട് പോകുമ്പോൾ ആ പറഞ്ഞ അത്രയും പ്രവർത്തനമില്ലേ അതാണ് രാഷ്ട്രീയം ചേർത്ത് നിർത്താൻ സംരക്ഷിച്ച് നിർത്താൻ എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും പോരാടാൻ ഉള്ള ആ ഒരു തീരുമാനം ആ മനസ്സ് അതാണ് പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സ് അല്ല നമുക്കുള്ളതെങ്കിൽ അത്രേ ഉള്ളൂ പിന്നെ ഇതൊരു കുറ്റപ്പെടുത്തൽ വീഡിയോ ഒന്നും അല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഒരു സംഘടനാ നേതൃത്വത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ഇൻഫ്ലുവൻഷ്യലായ മോഹൻലാൽ എന്ന അഭിനേതാവ് ഉൾപ്പെടുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നിലപാടല്ല പ്രതീക്ഷിച്ചിരുന്നത് ആസ് എ പ്രേക്ഷകൻ ആസ് പൊതുജനം എന്നാണ് പറയാനുള്ളത് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ